ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഒരു കിടിലം പോലത്തെ ഒരു സോളോ വേഴ്സസ് സ്ക്വാഡ് റാങ്ക്ഡ് മാച്ചാണ് കാണാൻ വേണ്ടി പോകുന്നത്. എന്നാൽ ഗൈസ്, നമുക്ക് അറിയിരിക്കുന്നുണ്ടല്ലോ ഒരു നെക്സ്റ്റ് റാ മാപ്പ് ആണ്. ഇതിനകത്ത് ഒരു സോളോ വേഴ്സസ് സ്ക്വാഡ് വരുമ്പോഴത്തേക്ക് എൻ്റെ വലിയ വിഷയം ആയിരിക്കും കേട്ടോ. പിന്നെ മാത്രമല്ല ഗൈസ്, നമ്മുടെ ഓൾറെഡി കളിക്കുന്നത് നമ്മുടെ പുതിയ അക്കൗണ്ടിലല്ല ഗൈസ്, നമ്മുടെ ഓൾഡ്, അതായത് നമ്മുടെ പണ്ട് ഒത്തേ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കിടുക്കം പോലത്തെ ഒരു അക്കൗണ്ടിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതിനകത്ത് വരുന്ന എനിമീസിൻ്റെ ആ ലെവലൊക്കെ നിങ്ങൾ ആലോചിക്കണം, വിഷയം തന്നെ ആയിരിക്കും. അത് മാത്രമല്ല ഗൈസ്, നമ്മളിപ്പോൾ കറൻ്റ് ഉണ്ടല്ലോ ഡയമണ്ട് 4 ആയിനടുത്ത ഒരു റാങ്കിലൊക്കെയാണ് നിൽക്കുന്നത്. സോ ഹീറോയ്ക്ക് ഇപ്പം തന്നെയാകും ഈയൊരു സമയത്തൊക്കെ കളിക്കുന്ന സമയത്തുണ്ടല്ലോ, അതും സോളോ വേഴ്സസ് സ്ക്വാഡ് കളിക്കുന്ന സമയത്ത് കുറച്ചധികം വിഷു ആയിരിക്കും കേട്ടോ. ഏതായാലും ഇറങ്ങിയ ഉടനെ ഗണ്ണ് കലക്കാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. ആകെ കിട്ടുന്ന ഒരു മിനിയോസി ആരെ കെട്ടിക്കാനേ ഉമ്മരുതൊക്കെ തരുന്നേ എനിക്ക് അറിയത്തില്ല കേട്ടോ. രണ്ടു ദിവസം അത് നോക്കിയിട്ടും അത് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു സമയത്ത് ഇങ്ങനെ എനിമി ഇറങ്ങുന്നുണ്ടല്ലോ, ഓ ഒരു നൂപൻ ചെക്ക് ഇറങ്ങിയിട്ടുണ്ട്, അവൻ്റെ ഒരു വാങ്ങയില്ല, അന്ന് അവനെ ഒന്നേക്കാ വെച്ച് ചുമ്മാ നക്കി അങ്ങ് വിടുക അവന്മാരെ. സോ അതെനിക്ക് നല്ല ഉറപ്പാണ്. അതുകൊണ്ടുണ്ടല്ലോ പെട്ടെന്ന് ഗണ്ണ് കലക്കെ പെട്ടെന്ന് എടുത്തേ പറ്റുള്ളൂ. നോക്കുമ്പോഴത്തേക്ക് ഫമാസിക്ക് എന്ത് അവസ്ഥയാണായത്, എനിക്ക് ഇറങ്ങിയ ഉടനെ മനസ്സിലായി ഗൈസ്. അതായത് ഗൈനക്കാർ എൻ്റെ കൂടെയല്ല, എനിക്ക് ഡെട്ടിൻ്റെ പണി തരാൻ വേണ്ടി കളിക്കണം കേട്ടോ. ചില സമയത്ത് ഗൈസ് ഗെയിമിൽ കന്നെയൊക്കെ നമ്മളെ മൊത്തത്തിൽ അങ്ങ് അവോയ്ഡ് ചെയ്തോളേ, നമുക്ക് വേണ്ടി ഒരു ഗണ്ണും തേങ്ങയും തരത്തില്ല. ചാത്തം പിടിച്ച കുറച്ച് സാധനങ്ങൾ വന്നിട്ട് ഇത് വെച്ച് മക്കളങ്ങ് കളിച്ചുണ്ടാക്ക് എന്നൊക്കെ പറയുന്നൊരു അവസ്ഥ വരത്തില്ല. സോ ആ ഒരു അവസ്ഥ പിടിച്ചൊരു മാച്ച് തന്നെ പറയാൻ വേണ്ടി പറ്റും കേട്ടോ. എന്തായാലും ഇറങ്ങിയ ഉടനെ ഗൈസ് നമുക്കൊരു വാങ്ങിയിട്ടുണ്ടല്ല. പിന്നെ ഗൈസ് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ആൾക്കാരത് ഇറങ്ങും എന്നൊക്കെ വിചാരിച്ചാണ് ഈ ഇറങ്ങിയത്. കാര്യം ഇറങ്ങിയ ഉടനെ ഒരു സ്കോഡ് വൈപ്പ് തന്നെ എടുക്കണം, മാസ് കാണിക്കണം എന്നൊക്കെ എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഗൈസ് എൻ്റെ ഭാഗ്യം, അതായത് ഗരനക്കാർ മൂജിച്ചെങ്കിലും കുഴപ്പമില്ല, പെട്ടെന്നൊന്നും എനിമി കലങ്ങൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് ആകെ ഒരു തോംസനും അതേപോലെ ഗൈസ് ഒരു AUG ഗണ്ണ് മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ആകെ കോൺഫിഡൻസ് ഉള്ളത് ആ ഒരു തോംസണിലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ തോംസൺ മാറ്റണ്ട, അത് തന്നെ വെച്ചേക്കാൻ കാര്യം. ഒരു സ്കോഡ് തന്നെ വരുവാണെങ്കിൽ ഉണ്ടല്ലോ ലോങ്ങിലുള്ളവന്മാരെ അടിക്കാമെന്ന് നിൽക്കണ്ട, അടുത്ത് വരുന്നവന്മാരെ മാത്രം ഒന്ന് തൊട്ട് വിട്ടാൽ മതി, എന്നിട്ട് ജീവനും കൈപിടിച്ച് മുണ്ടും പൊക്കി അങ്ങ് ഓടാം എന്നൊക്കെ വിചാരിച്ചാണ് ഇപ്പോൾ കറണ്ടിൽ ഞാൻ നിന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും വീഡിയോ കൊണ്ടിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഗൈസ് നമ്മൾ എല്ലാപ്പോഴും പറഞ്ഞ പോലെ 5K ലൈക്ക് കിട്ടിയാൽ മാത്രമേ അടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യത്തുള്ളൂ എന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. ഞാനത് പാലിക്കാറില്ല. എന്നാലും ഗൈസ് ഞമ്മിനൊരു വക വേണ്ടേ, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ പടപടേ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ ഗൈസ് ഇന്നും വെച്ച് ലൈക്ക് ചെയ്യാതെ മൂഞ്ചിത്തരം കാണിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് പ്ലീസ് ഓക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഗൈസ് നിങ്ങൾക്കൊരു സന്തോഷം, എനിക്കൊരു സന്തോഷം കിട്ടത്തുള്ളൂ. ഞാൻ സന്തോഷിച്ചാൽ മാത്രമല്ലേ എനിക്ക് പിന്നെയും 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 വീഡിയോ ഒരു മോട്ടിവേഷനൊക്കെ ആകത്തുള്ളൂ. അതിന് വേണ്ടിയാണ് പറയുന്നത്. സോ കാണുന്ന എല്ലാ വശമാരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ മൊത്തമായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എവർറ എനിമി എന്ന് വിചാരിച്ച് നൈസായിട്ട് ഗൈസ് ഉണ്ടല്ലോ, കോയിൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. 900 കോയിൻ ഉണ്ട്, കുഴപ്പമില്ല. ഞാൻ ഇപ്പം തന്നെ ഉണ്ടല്ലോ, സാധാരണ നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഒരു ഹിറ്റ് ലിസ്റ്റ് മേടിച്ച് ആ ഒരു എനിമീൻ്റെ പുറകെ അങ്ങ് പോകും. ആ ഒരു സമയത്തുണ്ടല്ലോ നമ്മൾ സോണ് കാര്യങ്ങളൊന്നും നോക്കത്തില്ല, സോണിൻ്റെ സെൻറ്ററിലാണ് എനിമി നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു എത്രയാണ് 40 അലൈവ് നിൽക്കുന്ന സമയത്ത് തന്നെ ആ ഒരു എനിമീനെ കൊല്ലാൻ വേണ്ടി പോകുന്നൊരു സംഭവം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ട്. പലപ്പോഴും മണ്ടത്തരമായിരിക്കും. പക്ഷേ ഗൈസ് ഞാൻ അറിഞ്ഞുകൊണ്ട് മണ്ടത്തരം കാണിക്കുന്ന ഒരു മാച്ച് എന്ന് പറഞ്ഞാൽ അത് തന്നെയായിരിക്കും കേട്ടോ. എന്തായാലും ആ ഒരു ഹിറ്റ്ലിസ്റ്റിനെ കൊല്ലാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഏതോ ഒരു കാട്ടുപാട് വന്നിട്ട് ആരും കാണാതെ ആരും ഇല്ലല്ലോ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പെട്ടി ലൂട്ടാൻ വേണ്ടി നിൽക്കുന്ന നായെ നമ്മളോട് നിൽക്കുന്ന കണ്ടില്ലേ. സോ നൈസായിട്ട് ഗൈസ് ആ ഒരു എക്സാം മേടിച്ച് ഒന്ന് ഡ്രാഗ് ചെയ്ത് നോക്കി ഹെഡ് കയറുന്നില്ല. അപ്പോൾ ഇരിക്കുന്ന എനിമീനെ ഹെഡ് കയറ്റാൻ കുറച്ച് പാടാന്ന് എനിക്ക് മനസ്സിലായി. അതായത് എനിക്ക് കുറച്ച് പാടാന്ന് എനിക്ക് മനസ്സിലായി, അത് കുറച്ച് പ്രാക്ടീസ് ചെയ്യണം. അതായത് നമ്മൾ കളിക്കുന്ന സമയത്തുണ്ടല്ലോ ഒരുപാട് സമയത്ത് നമുക്ക് ഹെഡ് കയറാൻ നല്ല രീതിക്ക് പാടൊക്കെ ഉണ്ടായിരിക്കും. അതപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് വരുന്നത് എന്ന് ഒന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് ഗ്യാസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മൾ എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, നമ്മൾ ഓരോ മാച്ചസ് കളിക്കുന്ന സമയത്ത് നമ്മളത് നോക്കുവാണെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ട് നമ്മുടെ ഗെയിം പ്ലേ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. എൻ്റെ ഗെയിം പ്ലേ നോക്കിയിട്ട് ഷോർട്ട് റേഞ്ച് ഫൈറ്റൊക്കെ നല്ല രീതിക്ക് ഇപ്പോൾ എടുക്കുന്നത് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ അത് ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അത് മാത്രമല്ല ഗെയിം നമ്മളിപ്പോഴല്ലോ അത് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാട്ട് വാഴ പറന്ന് വാഴ പുറകിലിരിക്കട്ട് പിസ്റ്റലെ വെച്ചെ അടിക്കാൻ നോക്കുന്നു. അവനേക്ക് എന്തുവാ ചെയ്യണ്ടേ, ഇവ മണ്ടറാണോ മണ്ടറായിട്ട് അഭിനയിക്കണം എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഗെയ്സ് അവനോടെ കംപ്ലീറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് 2 കില്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഗെയ്സ് നമ്മുടെ ഹിറ്റ്ലിസിൻ്റെ വായന കീഴെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അവൻ ഈ വീടിൻ്റെ മടക്കി നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഗെയ്സ് മെറ്റി ആ ഒരു ബോംബില്ലേ ഗെയ്സ്, ആ ഒരു അതിനൊരു പേര് ചെയ്തിട്ടില്ല, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് ടോസ് ഡാമേജ് കൊടുത്ത് ഹെഡ് അടിച്ച് ഗെയ്സ് ഏതോ P90 OP വാല P90 ഒന്നും പറയാനില്ല കേട്ടോ. എന്തായാലും P90 ചില കിടിലം പോലെ കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവന്മാരയിൽ ഏത് തേങ്ങയുള്ള MP5 അടേ MP5 3 ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അത് 3 ആക്കി നോക്കുമ്പോഴത്തേക്കും ഗെയ്സ് MP40 കിട്ടിയിട്ടുണ്ടായിരുന്നു. കാര്യം ഞാൻ പ്രാക്ടീസ് മൊത്തം, അതായത് ട്രെയിനിങ് ഗ്രൗണ്ടിൽ കയറി പ്രാക്ടീസ് മൊത്തം ചെയ്യുന്നത് MP40 വെച്ചിട്ടായതുകൊണ്ട് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് നല്ല കൂടില്ല. പിന്നെ കോബ്ര MP40 Max എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ പൊരിവെക്കാൻ വെച്ചിരിക്കുന്നില്ലല്ലോ. സോ അത് നൈസ് ആയിട്ട് ഗെയ്സ് ഗെയിം പ്ലേ ഉണ്ടാക്കാൻ എനിക്ക് പറ്റും എന്നുള്ള ഒരു അഹങ്കാരത്തിൽ ഞാൻ ആ ഒരു ഗൺ എടുത്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല എടുത്തിട്ട് ഞാൻ നേരെ ഉണ്ടല്ലോ സ്കാനറിൻ്റെ വായിലേക്ക് പോവാണ് കേട്ടോ. അതായത് എത്ര പേരുണ്ടെങ്കിലും അടിച്ച് അണ്ണാക്കി കൊടുക്കാൻ ഒരു ധൈര്യത്തിലാണ് ഞാൻ കയറി വന്നോണ്ടിരിക്കുന്നത്. വന്ന് കയറി പാടുകയുണ്ടല്ലോ നോക്കുമ്പോഴത്തേക്കും ഒരുത്തനാണെങ്കിൽ അവിടെ നല്ല കിടിലം പോലത്തെ ഒരു ഫൈറ്റ്, അമ്മാർ തമ്മിൽ കിടിലം പോലത്തെ ഒരു ഫൈറ്റ് അല്ലേ, എന്നാലും കുഴപ്പമില്ല. കയറി ചെന്ന് കുമ്മനെങ്കിൽ കുമ്മൻ അടിച്ച് ഗില്ലം എടുക്കുക വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ കയറി ചെന്നു. അപ്പോഴത്തേക്ക് താഴേന്ന് ഒരുത്തൻ എൻ്റെ നേരെ അങ്ങ് കയറി വന്നു. MP40 വെച്ച് ഫസ്റ്റ് എടുക്കുക തന്നെ തലക്കിട്ടായിരുന്നു. അടിച്ച് അവനെ തലമണ്ണ പൊടിച്ചിട്ട് കയറി നോക്കുമ്പോഴത്തേക്കും അടുത്ത വേർത്തൻ എൻ്റെ അമ്മോ ഇവനാണ് എമ്മ ഓട്ടോ ഓടുന്ന എനിക്ക് അറിയത്തില്ല കേസ്. പക്ഷേ എന്നാലും അവനെയും കൂടെ അടിച്ച് നോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. വേറെ സ്കൂളിൽ 2 എണ്ണത്തിൻ്റെ അവിടെ ചുമ്മാ മർഗ്യാസാല ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിക്കുന്ന അടി തന്നെ കേസ് ഫസ്റ്റ് അടി തന്നെ ഹെഡ് കയറുന്നതുകൊണ്ട് കുറച്ച് സെറ്റാണ്, ഒരു 40 something
ഹെഡൊക്കെ കയറുന്നുണ്ട്. കണ്ടിന്യൂസ്ലി ഹെഡ് കയറ്റാൻ കുറച്ച് പാടാണ് എനിക്ക്. സോ അതുകൊണ്ട് അത് ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ വരും ദിവസങ്ങളിലെ വീഡിയോയ്ക്ക് അത് നിങ്ങൾക്ക് അത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ സോളോ വേഴ്സസ് സ്ക്വാഡ് കളിക്കുന്നതുകൊണ്ട് അറിയാലോ ഗൈസ്, ഓക്കെ നമ്മുടെ റിഫ്ലക്സ് കുറച്ച് വിഷമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഗെയിം പ്ലേയിലൊക്കെ അത് കാണുന്ന സമയത്ത് മനസ്സിലാവുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഗൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്താണ്ടല്ലോ നമ്മുടെ ലൈക്കിനകത്ത് ഐ മീൻ നമ്മുടെ വീഡിയോയ്ക്ക് അത് ഇൻട്രാക്ഷൻ കൂടുന്നതായിരിക്കും. അങ്ങനെ കൂടിയാൽ മാത്രമേ നമ്മുടെ വീഡിയോ കുറേ ആൾക്കാരിലേക്ക് റെക്കമെൻഡ് ആയി പോകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് കുറേ ആൾക്കാർ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഈ മീ ഗെയിമർ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാനൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയ പോലെ അല്ലേ, അതായത് കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ട് സംസാരിക്കാനും കാര്യങ്ങൾ ഷെയർ ചെയ്യാനും കുറച്ച് ആൾക്കാരെ കിട്ടും. സോ അതുകൊണ്ട് പ്ലീസ് ഗൈസ് നമ്മുടെ വീഡിയോയുടെ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഡു ചെയ്യുക, ഓക്കെ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഗൈസ് ഞാൻ പറഞ്ഞല്ലോ, അതായത് നിങ്ങളിങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് കൂട്ടുകാൻ അയച്ചു കൊടുത്താൽ അപ്പോൾ ചോദിക്കട്ടെ, ഇത് നമ്മുടെ മീ ഗെയിമർ അല്ലേ, നിങ്ങൾക്ക് അറിയത്തില്ലേ ഞാൻ ഇപ്പോൾ നേരത്തെ ഫോളോ ചെയ്യുന്ന ആളെന്നൊക്കെ പറയുമ്പോൾ എന്താണ് അവിടെ ഒരു ടോക്ക് വരും, അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. സോ ആ ഒരു കാര്യം ഐ മീൻ അതിനായിട്ട് ഞാനും കൂടെ കാരണമാകുന്നല്ലോ എന്നോർത്ത് എനിക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. സോ അതുകൊണ്ട് മാക്സിമം ഗൈസ് നമ്മുടെ വീഡിയോയുടെ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എടുത്തിട്ട് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ബൈ ദ വേ മാച്ചിനെ നോക്കുമ്പോഴത്തേക്കും ഗൈസ് നമ്മൾ 5 കിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഗൈസ് 28 ആൾക്കാർ സ്റ്റിൽ അലൈവ് ആയിരുന്നു കേട്ടോ. എന്തായാലും ഈ അലൈവ് ഒന്നും നമുക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. കാര്യം ഗൈസ് നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയാണ്. ബോയ് അടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് തന്നെ കാണിക്കും, അതിനുവേണ്ടി ആരെ കൊല്ലണ്ട വന്നാണ് നമ്മൾ കയറി അടിച്ച് കൊലുപ്പിന്. ഗൈസ് നമ്മുടെ കുറേ കാര്യം ഉണ്ടായിരുന്നു, അതായത് കിളിപോയി നിൽക്കുന്ന കാട്ടുപാടുകളെ റൈസായിട്ട് ഗൈസ് നമ്മളല്ലോ മെഡിക്കറ്റൊക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് ചില ഒരു വൃത്തികെട്ട സ്വഭാവമായിരിക്കും കേട്ടോ. കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഗെയിം ആടെ അടിച്ചവരൊക്കെ വന്നാൽ കില്ലെടുക്കണേ എന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. ഞാനും ആലോചിക്കാറുണ്ട് ഞാൻ അമ്മമാർക്കൊക്കെ ആ ഒരു മെഡിക്കറ്റ് കളക്കിട്ടിട്ട് ഞാനങ്ങ് പോകും, വേറെ ഏതെങ്കിലും കാട്ടുപാടെ എനിമി നയിച്ചിട്ടുണ്ടല്ലോ, ആ കിളി പോയവനെ കൊല്ലുന്ന കാണുന്ന സമയത്ത് ചെറിയൊരു വിഷമമൊക്കെ വരും. സോ അതിങ്ങനെ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഇനി കിളി പോകുന്നവന്മാരെ നിൽക്കുന്നവന്മാരൊക്കെ എന്നെ പെട്ടെന്ന് തന്നെ കില്ലെടുത്ത് കംപ്ലീറ്റ് ചെയ്ത് ആ കില്ലും കൂടെ സെറ്റാക്കിയിട്ട് നമുക്ക് മാക്സിമം പോയി അടിക്കുക, നമ്മുടെ കാണുന്ന ആൾക്കാരിലേക്ക് ഉണ്ടല്ലോ കുറച്ച് മസ് കാണിച്ചു കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചാലും എൻ്റെ ഉള്ളിലുള്ള ആരും നന്മമാരുമില്ല കേസ്, അത് സമ്മതിക്കൂല, അത് വേറെ കാര്യം തന്നെയാണ് കേട്ടോ. നമുക്ക് നോക്കാം സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് നോക്കി ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം കേട്ടോ. എന്തായാലും നമുക്ക് ഇവിടുന്ന് ഒരു ഹിറ്റ് ലിസ്റ്റ് മേടിച്ചേക്കാം. കാര്യം ഗൈസ് ഞാൻ പറഞ്ഞല്ലോ 22 ഒരു സ്റ്റിൽ അലയവാണ്, കുറച്ച് മുഞ്ചിത്തരം കാണിക്കേണ്ട സമയമായിരിക്കുന്നു. കാര്യം സോണിനകത്തേക്ക് കയറിയിട്ട് കുറച്ച് ഫൈറ്റ് എടുത്താൽ മാത്രം നമുക്ക് അത്യാവശ്യം കില്ല് എടുത്തുള്ളൂ. 5 കില്ലല്ലേ ഉള്ളൂ, 5 കില്ല് എന്ന് പറഞ്ഞാൽ ചെറിയ കില്ലൊന്നും അല്ല. കാര്യം ഈ ഒരു ലോബിക്കകത്ത് കളിക്കാൻ കുറച്ച് പാട് തന്നെയാണ്. നമ്മുടെ തൊട്ട് താഴ്ത്ത നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു എനിമി എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഒരു സ്കോഡിലെ ഒരുത്തരെ നമുക്ക് മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഹിറ്റ് ലിസ്റ്റാണ്. പക്ഷേ അവനെ കൊല്ലാൻ വേണ്ടി ഇപ്പോൾ കറണ്ട്ലി നോക്കുന്നില്ല. കാര്യം അവൻ സോണിൻ്റെ സെൻറ്ററിലൊരു അവിടെ ഒരു മൂഞ്ചിയ സ്ഥലത്താണ് അവൻ നിൽക്കുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ അതുകൊണ്ടല്ലോ പെട്ടെന്ന് തന്നെ പോയിട്ട് ആ ഒരു പെട്ടി level 2 ആയതുകൊണ്ട് 8 കോയിൻ കൊടുത്ത് നമ്മുടെ അങ്ങ് തുറന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടുന്ന് ഹോറിസലിയും കിട്ടുന്നുണ്ട്. ഇപ്പോഴല്ലെങ്കിൽ പിന്നൊരിക്കൽ നമുക്കത് ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ. നേരെ നോക്കുമ്പോഴത്തേക്കും ഒരു എനിമി നൈസ് അടിക്കേസ് നമ്മുടെ ഷോർട്ട് റേഞ്ച് ഇപ്പോൾ ഉണ്ടായിരുന്നു. അവനെ കൊല്ലാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവൻ ഏതൊക്കെയോ പവർ യൂസ് ചെയ്തിട്ട് നൈസായിട്ട് HP റീഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. കാട്ട് എൻ്റെടാ കോയിനൊക്കെ കൊടുത്തിട്ട് അവൻ്റെ ഇന്ന് വെറുതെ ഉണ്ടല്ലോ, നമ്മൾ ആ ഹോറിസലിൻ മറ്റേ പെട്ടിക്കാൻ തുറന്ന് മേടിച്ച് ഈ നായയുടെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവൻ്റെ നിന്ന് നമുക്ക് ആ ഒരു ഹോറിസലിൻ കളർ എടുക്കാൻ 2 എടുക്കാൻ പറ്റുമോ അതിൻ്റെ പൊളിച്ച് തന്നെ, ഓക്കെ എന്തായാലും എടുക്കാൻ പറ്റത്തില്ല. സോ സ്പേസ് ഉണ്ടായിരുന്നില്ല, ഓക്കെ. എന്തായാലും നമ്മുടെ ആ സ്കാനറിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ ഫ്രീ ആയിട്ട് ബിരിയാണി കൊടുക്കുന്നുണ്ട്, എന്നാൽ പിന്നെ ലൈനിൽ നിന്ന് മേടിച്ചേക്കാം എന്നൊക്കെ പറയുന്ന പോലെ കുറേ ആൾക്കാരവിടെ നിൽക്കുമ്പോൾ എൻ്റെ കിളി പാറി. പക്ഷേ തൊട്ടടുത്തുള്ള ഒരു ഇനിമിയില്ലേ, അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഗൈസ് എൻ്റെ മൈൻഡ് സമ്മതിച്ചില്ല, ഒറ്റ ലക്ഷ്യം ബുയ മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് അവിടുന്ന് ജീവനം കൈപിടിച്ച് മുണ്ടും പൊക്കി ഓടുന്ന ഓട്ടം കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അളിയാ സത്യമായ സഹിക്കത്തില്ല കേട്ടോ. പോകുന്ന ഒരു പുല്ല് പോലും മുളയ്ക്കത്തില്ല. സോ ഇനി നൈസായിട്ട് ഇനി അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞും മറിഞ്ഞും ഗ്ലൂ ആൾട്ട് കഴിഞ്ഞാണ്ടല്ലോ എന്നെ നിൽക്കുന്നതിനാൽ ഓട്ട വീഴും, ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നില്ല. സോ നൈസായിട്ട് അത്ര ആൾക്കാർ നിൽക്കുന്നതല്ലേ, അതിനിടയ്ക്ക് മെസ്സേജ് കാണിക്കണം മീ ഗെയിമറാടാ ഞാൻ കേരള പോലെ ബെടാ പ്രോ പ്ലെയറാണാ എന്നൊക്കെ പറഞ്ഞ് കയറി ചെന്ന് കഴിഞ്ഞാൽ അമ്മരടിച്ച് ഇഞ്ചിയാക്കി ഭിത്തിമേ തൂക്കും, ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ ഇപ്പോൾ കറണ്ട്ലി ഗൈസ് ഞാൻ പുതിയൊരു ക്യാരക്ടർ സ്കില്ല് യൂസ് ചെയ്യുന്നുണ്ട്. അത് എത്ര പേർക്ക് മനസ്സിലായില്ല, നമ്മുടെ പുതിയൊരു ക്യാരക്ടറാണ്. അതിൻ്റെ പേര് സത്യം പറഞ്ഞാൽ ഞാൻ മറത്തു, നമ്മുടെ സ്കൾ മാസ്ക് ഒക്കെ ഇട്ട പോലത്തെ ഒരു ചങ്ങായില്ലേ അവനെയാണ് കേട്ടോ. അതായത് EP ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആനുവൽ പ്രിൻറ്റേഷൻ അതേപോലെ ഗൈസ് നമ്മൾ കിടക്കും പോലെ നമുക്കുണ്ടല്ലോ അമ്മരുടെ വെസ്റ്റൊക്കെ പെട്ടെന്ന് തന്നെ പൊട്ടിക്കാൻ പറ്റുന്നതായിരിക്കും. അത് നമുക്ക് കറണ്ട്ലി കാണാനും പറ്റുന്നതായിരിക്കും, വെസ്റ്റ് മൂഞ്ചി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. എന്തായാലും ഷോർട്ട് റേഞ്ചോ ലോങ് റേഞ്ചോ ഫൈറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും പുതിയൊരു ക്യാരക്ടറിൻ്റെ ആ ഒരു ആനിമേഷനൊക്കെ കേട്ടോ. ഇപ്പോൾ കറണ്ട്ലി നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഫുൾ പർപ്പിൾ കവറിലേക്ക് നമ്മുടെ ഒരു EP മാറ്റിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർ ചില സമയത്ത് മൂഞ്ഞാൻ ചാൻസ് ഉണ്ട്. കാര്യം EP ടോട്ടലി അങ്ങ് ഡ്രെയിൻ ആയി പോകുന്നൊരു അവസ്ഥയും കൂടെ ഉണ്ട്, അത് ശോകം പിടിച്ച അവസ്ഥയായിരുന്നു. പക്ഷേ ഗൈസ് OP സ്കില്ല് തന്നെയാണ്. അപ്പോൾ OP സ്കില്ല് വരുന്ന സമയത്ത് എന്താണ് എന്തെങ്കിലും ഒരു ബാഡായിട്ടുള്ള സാധനം ആക്കണം, ഇല്ലെങ്കിൽ 1 of the best OP എന്നുള്ള ഒരു ഇതിലേക്ക് മാറിപ്പോകുന്നതായിരിക്കും. അതും ഒരു പാസീവ് സ്കില്ല് നിങ്ങൾ ആലോചിച്ചു
നോക്കണം. എനിക്ക് ആ ഒരു സ്കില്ല് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. പുതിയൊരു ക്യാരക്ടറിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എന്തായാലും നോക്കുമ്പോഴത്തേക്കേസ് ഒരുത്തൻ താണ്ടെ ഫ്രഷ് പീസ്, എവിടെ ഫ്രഷ് പീസ്? എന്തായാലും ഓടി ഒന്ന് നോക്കുമ്പോഴത്തേക്കേസ് അവൻ അവിടെ പോയിടേ, അവനെ കാണുന്നില്ലല്ലോ. ഓടി ഒന്നാൻ അടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് അവനോട് കുരിഞ്ഞിരിക്കുന്നത് കിടക്കണടാ നീ എന്റെ പൊന്ന് കേസ്. അവനാണ് അവിടെ ലൂട്ടാൻ വേണ്ടി നിന്നായിരുന്നു, അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കി. വേറെ കുറെ എണ്ണങ്ങളാണ് കേസ് നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, ഡ്രോപ്പിന് അങ്ങോട്ട് പറന്ന് പറന്നിറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഡാമേജ് ഒക്കെ കൊടുത്ത് ഒരുത്തരെ നോക്കാക്കി. അവന്റെ ടീംമേറ്റ് ദാണ്ട് ഗൈസ് വന്ന് കയറുന്നു, അവനെ റിവൈവ് ചെയ്യും എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അവനെ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കി നോക്കുമ്പോഴത്തേക്ക് ഷോർട്ട് റേഞ്ചിലേക്ക് ഒരു കാട്ട് വേണം. അവനെ കിളി പോയതല്ലേ കൊച്ചു കള്ളെ. പക്ഷേ കേസ് ഷോർട്ട് റേഞ്ച് ഞാൻ ഹെഡ് കണക്ട് ആക്കി നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ പിന്നെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വരുന്ന എനിമീസിനെ ഒന്ന് കിളി പോയതാണോ ഇല്ലയോ നമ്മൾ നോക്കുന്നില്ല. കാലവാരി പിത്തേമേറ്റ് അടിച്ച് തേച്ചൊട്ടിക്കുള്ള ഒരു പ്ലാനിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. സോ അവനെ കൂടെ കംപ്ലീറ്റ് ആക്കി നോക്കുമ്പോഴത്തേക്കേസ് നമുക്ക് 10 kill ആയില്ലല്ലോ, 9 kill സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേസ്. നമ്മുടെ 10th kill വേണ്ടി ഞാൻ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ടവറിനെ മണ്ടേക്ക് ഒരു കിടിലം പോലത്തെ ഒരു സ്കോഡ് മൊത്തം നിന്നിട്ട് അവിടെ നല്ല കിടിലം പോലത്തെ ഫൈറ്റ് ഉണ്ടായിരുന്നു. ഞാൻ നമ്മുടെ ഐറസിന്റെ പവർ യൂസ് ചെയ്തിട്ട് അവനടിക്കാൻ നോക്കി. അപ്പോഴത്തേക്ക് ഷോർട്ട് റേഞ്ച് ഒരു ഘട്ടാഘടി എനിക്ക് കയറി വരുന്നു. അവനെ അങ്ങ് അടിച്ചിട്ടുണ്ടല്ലോ, നൈസ് നല്ല ഡാമേജ് കൊടുത്ത് അവനെ അങ്ങ് നോക്കാക്കി. വളരെ സന്തോഷം, അവിടെ 10th kill അടക്കണം എഴുകുന്നത് കേട്ടോ. എന്തായാലും ഇവനെ രക്ഷിക്കാൻ വേണ്ടി മണ്ടക്കുള്ളവനുണ്ടല്ലോ ജീവൻ കൈപിടിച്ച് ഓടി വരുന്ന സമയത്ത് ഞാൻ നമ്മുടെ MB40 ഫുൾ കോൺഫിഡൻസ് OP വാല മീ ഗെയിമർ കേരള വാല ബെടാ പ്രോപ്ലർ ദാണ്ട് ഗൈസ് കയറി ചെന്നിട്ട് നല്ല അടി കൊടുത്ത്. പക്ഷെ തൊലിഞ്ഞ 14 ഡാമേജ് ആർക്ക് വേണോ 14 ഡാമേജ് കേട്ടോ. എന്തായാലും ഇവനെ അങ്ങ് കംപ്ലീറ്റ് ആക്കി വെക്കാം. അതവങ്ങാനും ഞാൻ ഈ ഒരു സമയത്തുണ്ടല്ലോ എന്തോ ഉണ്ടായിരുന്നല്ലോ, ആ അടിപതറിയാൽ ആനയും വീടും എന്നൊക്കെ പറഞ്ഞ സ്കീമില്ലേ, അത് വരാതിരിക്കാൻ വേണ്ടിയാണ് അവനെ കംപ്ലീറ്റ് ആക്കി കില്ല് സെക്യൂർ ചെയ്ത്. നല്ല ഡാമേജ് കിട്ടി, അവൻ നൈസ് അടിക്കാൻ ഷോർട്ട് റേഞ്ചിൽ ഓടി വരുന്നുണ്ടായിരുന്നു. ഞാൻ EP ഐ മീൻ നമ്മുടെ HP നല്ല ലോ ആണ്. ഈ ഒരു സമയത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. മെഡിക്കറ്റ് യൂസ് ചെയ്ത് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള ടൈം അവൻ തരുന്നില്ല. പട്ടപ്പട്ടെ പിന്നെയും പിന്നെയും കയറി വരും. ഇവൻ ആരടാ അവൻ? ആറ കൊച്ചുപോലെ അവൻ എനിക്ക് മനസ്സിലായി. ആറ മീ ഗെയിമറാ ബ്ലഡി ഫുൾ. എന്തായാലും മെഡിക്കറ്റ് സൂപ്പർ മെഡിക്കറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ സോൺ വരുന്നുണ്ട്, മൂഞ്ചി എന്ന് മനസ്സിലായി. എന്തായാലും പെട്ടെന്ന് തന്നെ കേസ് മെഡിക്കറ്റ് കളക്കി യൂസ് ചെയ്ത് സോൺ കയറണം. ഇപ്പോഴവൻ ചത്തില്ല, ആ ചത്തല്ലേ. എന്നാലും 11 kill 7 alive നോക്കുമ്പോൾ കേസ് പാലത്തിന് വീട്ടിൽ നല്ല കിടിലം പോലത്തൊരു സ്കോഡ്, പക്കാ ക്യാമ്പിങ് എൻ്റെ അളി അമ്മാറെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ടിങ് ആണ് കേസ്. ഓക്കെ, ഈ ഒരു സമയത്ത് കേസ് സത്യമായിട്ട് എൻ്റെ ഫ്രണ്ട്സിനെ എനിക്ക് മിസ് ചെയ്ത് കേസ്. അതായത് ഈ ഒരു സമയത്തുണ്ടല്ലോ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്ന ഏത് ലെവൽ ഗെയിം പ്ലേ എനിക്ക് കാഴ്ച വെക്കാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും എനിക്ക് ഗ്ലൂ വാൾ ഉണ്ടായിരുന്നില്ല. ഒരു കാട്ടുപാടിനെ കൊന്നപ്പോഴത്തേക്കും എനിക്ക് അവനെ കുറച്ച് ഗ്ലൂ വാൾ കലക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു. അവന്മാർ മൊത്തം കേസ് 4 ആ ഒരു പാലത്തിൻ്റെ മണ്ടയ്ക്ക് പക്കാ ക്യാമ്പിങ്, പക്കാ പൊസിഷൻ, പക്കാ ആയിട്ട് നല്ല സെറ്റായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല വിഷമമായിപ്പോൾ എൻ്റെ സ്കോഡ് ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ല നൈസായിട്ട് എനിക്ക് മിണ്ടിയും പറഞ്ഞും തമാശയൊക്കെ പറഞ്ഞ് കളിക്കാൻ വേണ്ടി പറ്റുമല്ലോ കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് വരുന്ന ദിവസങ്ങൾ നമ്മുടെ സ്കോഡിൻ്റെ കൂടെ കളിക്കാം. സോ കുറേ ആൾക്കാർ പിന്നെയും പിന്നെയും കമൻറ്റ് ചെയ്യുന്നുണ്ട് സ്കോഡിൻ്റെ കൂടെ പ്ലേ, സ്കോഡിൻ്റെ കൂടെ കളി, നമുക്ക് അത് സെറ്റാക്കാം കേട്ടോ. ശരിക്കും എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് അവരെയൊക്കെ കേട്ടോ. അവരൊക്കെ തിരിച്ച് നമ്മളിവിടെ കളിക്കുമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. സോ ഒന്ന് ചോദിച്ചോക്കാം. അമ്മാരും മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു കളിച്ചാലോ തുടങ്ങിയാലോ എന്നൊക്കെ, അത് നമുക്ക് റെഡിയാക്കാം കേട്ടോ. ബൈ ദ വേ കേസ് നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് നൈസായിട്ട് റിഡീം കോഡ് കള്ളം കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, വർഷങ്ങളായിട്ട് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നതാണ്. കിട്ടുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യും, ഞാനത് പിൻ ചെയ്തിടും. സോ ഇന്നത്തെ വീഡിയോക്ക് അത്തും റിഡീം കോഡ് ഉണ്ടാകുന്നതായിരിക്കും. വേണ്ട ആൾക്കാർ ജസ്റ്റ് ഒന്ന് വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം അത് ക്ലെയിം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ആർക്കാണ് കിട്ടിയതെന്ന് കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമല്ല കേസ് എനിക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. എന്തായാലും ഒരു കാട്ട് വാഴ പുറകെ കൂടെ ഒന്ന് പൊന്നപ്പെട്ടി എവിടുന്നടാ എന്നെ അടിച്ചേ. എന്തായാലും നമുക്ക് ഏതോ ഒരു അത് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേസ്, നമുക്ക് ആ ഒരു ഹൊറിജിനി മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ദരത്തിൽ നമ്മൾ കുത്തിപ്പോക്കിയിട്ട് ബോൺഫയർ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു. 5 ആൾക്കാർ മാത്രമേ അലയുള്ളൂ കേസ്, ഫൈനൽ ഫൈറ്റ് ആണ്. അവന്മാർ ഫുൾ ഒരു സ്കോഡ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. സോ എന്ത് വേണമെങ്കിലും നടക്കാം. ഈ ഒരു സമയത്തിൻ്റെ മൈൻഡിലേക്ക് വന്നൊരു ഒറ്റ കാര്യമുള്ളൂ, എന്തായാലും അവന്മാർ സെറ്റായിട്ട് കളിക്കുന്നില്ലേ, അവർക്ക് ബോയ കൊടുത്താലോ, ടീമപ്പ് ആയാലോ, എല്ലാം മൈൻഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കേസ് അവസാനത്തെ പക്ഷേ ഞാൻ ചോദിച്ചു കുഴപ്പമില്ല, ചാവുന്നെങ്കിൽ ധീരനായിട്ട് ചാകണം എന്നൊക്കെ പറഞ്ഞ് തീർന്നാലുണ്ടല്ലോ. അവന്മാർ വന്നിട്ടൊക്കെ പണിയിട്ട് പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നത് വെയിറ്റ് ചെയ്യാം എന്താ സംഭവിക്കുന്നതെന്ന്. കാര്യം ലാസ്റ്റ് സോണിൽ ഒരു സ്കോഡ് പോയിപ്പെടുത്താത് മാസമായിരിക്കും, അതല്ലെങ്കിൽ കേസ് എൻ്റെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അതിൽ ഞാൻ വീക്കായി പോകും നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് ഒറ്റ ഗ്ലൂവാള് മാത്രമേ ബാക്കിയുള്ളൂ, സോണൊക്കെ ചേർന്നെങ്കിൽ വരുന്നുണ്ട്. പിന്നെ അവന്മാരൊക്കെ പക്കാ പൊസിഷൻ, ഞാൻ സൂപ്പർമാൻ്റെ ജട്ടി ഒന്നും ഊരിട്ടില്ല അങ്ങോട്ട് പറഞ്ഞു തന്നെ അവന്മാരെ കൊല്ലാൻ വേണ്ടി. അതുകൊണ്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഒരൊറ്റ കാര്യം നിങ്ങളോട് പറയുന്നു, ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ പട്ടപ്പടയെന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അവന്മാരാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമ്മളെ മൂഞ്ചിക്കാൻ നോക്കുന്നുണ്ട്. സോ എന്നാലും സോൺ വന്ന് വേറൊരുത്തൻ ദാണ്ട് കേസ് പോകുന്നു, അവൻ്റെ സാധനം ദാണ്ട് പോടി എൻ്റെ അമ്മ അവസ്ഥ കേട്ടോ. എന്നാലും സോണിനകത്ത് കയറിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. എന്തായാലും മൂഞ്ചി ഞാൻ വിളിച്ച രാജാവിനെ പോലെ ചാവണമെന്ന് വിചാരിച്ച് നൈസായിട്ട് കേസ്. അവന്മാർക്ക് കില്ല് കൊടുത്തില്ല, ഞാൻ ആ ഒരു കില്ല് സ്വയം എലിമിനേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗേസ് ടോപ്പ് 3 എത്തിയിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു അതുഭാഗ്യം നൈസായിട്ട് കേസ് ഒറ്റയ്ക്കുണ്ട്. സോ കുഴപ്പമില്ല, പക്ഷേ ഇവന്മാരുടെ ഒരു ടീം സെറ്റായിരുന്നു. എൻ്റെ സ്കോഡ് എനിക്ക് മിസ് ആകുന്നുണ്ടായിരുന്നു. എന്തായാലും കേസ് ഈ വീഡിയോ കണ്ട സമയത്ത് നിങ്ങളുടെ സ്കോഡിനെ എത്ര പേർക്ക് മിസ് ചെയ്തു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നാലും ഗേസ് വീഡിയോ ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്നൊക്കെ കിടക്കുമ്പോഴത്തെ വേറെ ലെവൽ വീഡിയോ കാണാം. ശ്രമിക്കുക.